ഹായ് എവറിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഡൽഹി സ്ട്രീറ്റിലെ ഗുലാബി ചായ് റോസ് ഫ്ലവർ ടീ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല സ്പെഷ്യൽ ടീ ആണ്, നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള, നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു ചായയാണിത്. അപ്പോൾ അതിനായിട്ട് ചായക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് വെള്ളവും 1.75 ഗ്ലാസ് പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1 ചെറിയ കഷ്ണം, ആവശ്യത്തിന് പഞ്ചസാര. ഇപ്പോൾ ചേർത്തിട്ടുള്ളത് തുളസിയില ഉണക്കിയതാണ് കേട്ടോ, അത് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പച്ച കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടുക, ഫ്രഷ് ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മളുടെ സൊസൈറ്റി ടീ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് കടുപ്പത്തിലുള്ള ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചായപ്പൊടി അത് ചേർത്ത് കൊടുക്കുക. റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് വാഷ് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഫ്രഷായിട്ട് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. റോസ് പെറ്റൽസിൻ്റെ നിറമൊക്കെ മാറി അതിൻ്റെ ഗുണവും സ്മെല്ലും ഒക്കെ ആ ചായയിലേക്ക് ഇറങ്ങി വരണം കേട്ടോ. റോസ് പെറ്റൽസിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ചായ നല്ല ഡാർക്ക് കളറാവുന്ന സമയത്ത് ഓഫ് ചെയ്ത് നമുക്കിത് അരിച്ചൊഴിക്കാം. ഒന്ന് പൊങ്ങിച്ച് പിടിച്ച് തന്നെ അരിച്ചൊഴിക്കുക കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ 2 തവണ ഒന്ന് അടിച്ച് വീശുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ചായയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കൂടാൻ ഞാൻ എല്ലാ ചായയുടെ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. ഇനി ഇത് ഗ്ലാസ്സിലേക്കും നമുക്കിതുപോലെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് തന്നെ ഒഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.